som han har fått rådigt och så är jag att han ska gå och tänka när det ska vara i det kjede så framasar han en gemin och så stövar han och han var sahadanyastadahu sukrastit rasvara ishtaiva sunivasar han en gemin indro vishvavasu sora ena vattrastadam tadamira pravlodarakasovanyo tahomasar han en gemin विवस्वानुग्रसेनश्च व्याख आसारणो भृगु अनुप्रोजासम्भवानो नमस्याख्यान्नयन्यमि पूषा धनञ्जयो वाद सुषेण सुनिधिस्तर कृदारीगौतमश्चेदि तपोमासं नयन्यमि तदुर्वञ्चाभरद्वाज पद्मन्यासेन जित्तदा विश्वनैरावतश्चैव वस्याख्यं नयन्यमि ओम नमो भगवते वासुदेवाय अदाम शोकस्य वस्ताख्यं कृतसेनस्तदो वशी विद्धश्चतुर्महासङ्घ सहोवासं नयन्यमि भगत् स्फूर्जो अनिष्टनेमि पूर्ण आयुश्च पञ्चम कर्कोटक पूर्वजित्ति पुष्यमासं नयन्यमि यस्त्वा तदीयेतनय कर्पलश्च तिलोकम ब्रह्मोपेदोद सदसि कृतराष्ट्र इशंभर विष्णुरश्वतनोरभ सूर्यवर्षाश सत्यजि विश्वामित्रोः महाभेद ऊर्जवासं नयन्यमि एता भगवतो विष्णुरादित्यस्य विभूदय स्मरदां संयोर्द्रोण स्मरदां सन्ध्ययोर्द्रोण अरण्यम्भो स्वामिन् मासेषु देवोऽसौ षड्भिरस्य वै चलन् समन्ता तनुदे भरत्रेह च समसन्मदि सामर्थ्याजुर्भिस्कल्लितैर्षय संस्तुवन्यम् गन्धर्वास्तम् प्रगायन्ति नृत्यन्तक्षर अप्सरसो गदा उन्नह्यन्ति रथम् नाग ग्रामण्यो रथयोजकः चोदयन्ति रथम् पृष्ठे नैहृदा बलशालिना बालघिल्या सहस्राणि षष्टिर्ब्रह्मश्रयोमना पुरदोऽभिमुखम् यान्ति स्तुवन्ति स्तुतुभिर्विभो एवं केनाधिनिधनो भगवान् हरीश्वर कल्पे कल्पे स्वमात्मानं योग्य लोकानवत्यज ओं नमो भगवते वासुदेवाय इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां द्वादशस्कन्धे आदित्यं व्यूहतरणं नाम एकादशोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्द കേട്ടുന്ന മാത്രയിലെല്ലാം മറക്കുന്ന
आनंद गीतमी नारायण नारायण हरे नारायण हरे नारायण ब्रह्मादि देवगणेन्द्रम सेविकुमा कारुण्य देवी नारायण नारद वीणय इन्नुम पोलोगुन्न प्रेम स्वरमाणो नारायण नारायण हरे नारायण हरे नारायण हरे नारायण वैकुंठमाय नारक्षरमाणो नारायण पुण्यमं निद्रय कण्णने काणुन्न कण्णिमिळिकळि नारायण नारायण हरे नारायण हरे नारायण माधवनं गुरु काटुन्न संसार सागरोद्धारिणि नारायण സത്യമേ മാരുതനാഥന്റെ പാദത്തിൽ എത്തിക്കുമേ തോണി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ എന്തും പറയോ വൻ പൊന്തുന്ന നാവേനി ഇന്നു പാടുമോ നാരായണ ീടും ഞങ്ങളെ കാക്കാൻ മറന്നീടല്ലേ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ 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 നാരായണ ജയ ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമഃ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ നമോ നാരായണായ ബ്രഹ്മണേ നമ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഭാഗവതം അതിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അടുത്ത അധ്യായം സംഗ്രഹമാണ്. പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ഭാഗവതത്തിലൂടെ കടന്നു പോന്നിട്ടുള്ള രംഗങ്ങളെല്ലാം തന്നെ സ്മരിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി അയവിറക്കിക്കൊണ്ട് അരക്കിട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഗ്രന്ഥകർത്താവ് നിർവഹിച്ചിട്ടുള്ളത്. നമ്മൾ തുടക്കം മുതൽ ഭാഗവതത്തെ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരിക, കേട്ട കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോയോ എന്ന് പരിശോധിക്കുക, വീണ്ടും അത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതിനെ അയവിറക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്കുക.
മനനം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എല്ലാ തലത്തിലും ആദ്യത്തെ അധ്യായം മുതൽ ആദ്യത്തെ സ്കന്ധത്തിനാദ്യത്തെ അധ്യായം മുതൽ തുടർന്ന് തുടർന്ന് പോയിട്ടുള്ള സകല കാര്യങ്ങളും നല്ലപോലെ അയവിറക്കിക്കൊണ്ട് അതിനെ ശക്തമാക്കിക്കൊണ്ട് ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ഈ സംഗ്രഹം എന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ അധ്യായം. പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം. ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഓരോരോ അധ്യായങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഓരോരോ സ്കന്ധങ്ങളിലൂടെ, ഓരോരോ അധ്യായങ്ങളിലൂടെ കടന്നു കടന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എവല്യൂഷൻ, നമുക്ക് ഉണ്ടാകുന്ന ഒരു പരിണാമം, അത് വാസ്തവത്തിൽ അനുഭവിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. വായിച്ചു കഴിഞ്ഞതെല്ലാം തന്നെ കഴിച്ചുകൂട്ടി എന്നുള്ള മനോഭാവത്തോടു കൂടി മാറ്റിവെക്കാതെ അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ വീണ്ടും വീണ്ടും തേച്ചു മിനുക്കി അതിനെ ദൃഢമാക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ഭാഗവതത്തിന് അനുയോജ്യമായ സംഗതി. അദൃഢഞ്ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം വിക്രചിത്തോ ഹതോ ജപ. അപ്പൊ തുടക്കത്തിലെ തന്നെ മഹത്വത്തിൽ പറഞ്ഞു അദൃഢഞ്ച ഹതം ജ്ഞാനം, അറിവ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കേട്ടു മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ദൃഢമാക്കിയില്ല എങ്കിൽ അത് ചത്തതി നോക്കും. അദൃഢന്റെ ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം, നമ്മൾ കേൾക്കുന്നതെല്ലാം തന്നെ പ്രമാദത്തോടുകൂടി കേട്ടോ കേട്ടു കേട്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടില് വെറും യാന്ത്രികമായിട്ട് ഇരുന്നു കൊണ്ട് കേൾവി എന്ന് പറയുന്നത് വെറും ഒരു മെക്കാനിക്കൽ യാന്ത്രികമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറുമ്പോൾ അതും വാസ്തവത്തിൽ ശരിയല്ല. പ്രമാദേന ഹതം ശ്രുതം, അതും വാസ്തവത്തിൽ ചത്തതി നോക്കും, ജീവനില്ലാത്തത്, ഒരു ഫലവും ഇല്ലാത്തത്. വിക്രചിത്തോ ഹതോ ജപ എന്ന് പറയുമ്പോൾ മന്ത്രം ജപിക്കുന്നവരെ ഒരിക്കലും മനസ്സ് അലവാങ്ങി നടക്കുന്നവരാകരുത്. അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മനസ്സ് വെച്ചുകൊണ്ട് യാതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഡെക്കാമൃതന്റെ ഹൃദാളങ്ങൾ പോലെയുടെ നോക്കാമതിന്നലയിൽ ഇന്നേറമോത്തുമോ നിൽക്കുന്നതല്ല മനം, ആളാനബദ്ധകരുതി കണ്ട പോലെ എന്ന് എഴുത്തച്ഛൻ പാടിയ പോലെ നമ്മുടെ മനസ്സ് കെട്ടുകുറ്റിയും തളച്ചിട്ടിരിക്കുന്ന ആന അപ്പോഴും അതിന്റെ ചുറ്റുപാടും കൊണ്ടുവന്നിരിക്കുന്ന പട്ട പിടിച്ചു വലിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉരയുന്ന പോലെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ചലിക്കുന്ന മനസ്സ്, അതുകൊണ്ട് വിക്രചിത്തന്മാരായിട്ടുള്ളവര് അവർ കേട്ടതും അവർ പഠിച്ചതും ജപിക്കുന്നതും എല്ലാം തന്നെ വ്യർത്ഥം. വിക്രചിത്തോ ഹതോ ജപ, ഇതെല്ലാം തന്നെ മഹാത്മത്തിൽ പറയാൻ കാരണം ശ്രണ്ണൻ പ്രഭടൻ വിചാരണ മനോഭംഗ്യ വിമോചനരായ എന്ന പിന്നാലെ പറയുന്ന സംഗതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും തന്നെ കേൾക്കും അത് എങ്ങനെയായിരിക്കണം എന്നിട്ട് അത് കേട്ട സംഗതികളെല്ലാം തന്നെ എങ്ങനെ ദൃഢമാക്കാൻ നമ്മൾ പ്രയത്നിക്കണം. ഈ ചെറുണൻ പ്രകടൻ വിചാരണ വരോ, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ അയവിറങ്ങിക്കൊണ്ട് അത് വളരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലേക്ക് ആക്കി തീർക്കാനുള്ള ആ മനനവും കൂടി ഉണ്ടെങ്കിലേ നമ്മൾ മുക്തരാകുന്നുള്ളൂ. അപ്പൊ ശ്രവണം മാത്രം പോലെ പഠനവും അത് അരക്കിപ്പുറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഭാഗവതത്തിൽ ആദ്യം മുതൽ അവസാനം വരേക്ക് വായിച്ചു തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം അടച്ചു വെക്കലല്ല നമുക്ക് ആവശ്യം. ഭാഗവതത്തിലൂടെ ഇങ്ങനെ അനവരതം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഭാഗവതത്തെ അവിടെയും ഇവിടെയുമായിട്ട് ഒളിഞ്ഞുകിടക്കുന്ന മുത്തുകളെല്ലാം തന്നെ പറക്കി എടുത്തുകൊണ്ട് അവയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി തീർക്കുക. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ദ്വാദശക്ഷരി ഒരു 12 പ്രാവശ്യം ജപിക്കണം ഏകാഗ്രതയോടുകൂടി. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം
भवोद्धरणे अम्भोदेर्हिरण्यक्षवधूयथा
प्रसाद यज्ञवत्नीभ्यो
यज्ञाभिषेकं कृष्णस्य स्त्रीभिः क्रीडाजरत्रिषो शकरोडस्य दुर्बुद्धेर्वधो वरिष्ठस्य देशिया अक्रोधागमनं पश्चात् प्रस्थानं रामकृष्णयो विलापश्च मधुरालोकनं तदा गजमुष्टिगजारुणानोर कंसादीनां जयो अथ यनम सूनो पुनः सती पुनर्गुरो मधुरायां निवसत यदु चक्रस्य यत् प्रियम् मुग्धमरमाभ्यां युधेन हरिणात्विज जलासन्द समानेन सैन्यस्य बहुशो वथ आगनम् यवनेन्द्रस्य कुशस्तस्य निवेशनम् जातस्य सुधर्माय सुरालय लक्ष्मण्याहरणं युधे प्रमथ्याधिषदो हरे नरस्य द्रम्भणं युधे बाणस्य भुजवन्दनं प्रज्योतिषमसिं हत्वा कन्यानां हरणं जय दन्तवक्त्रस्य वर्मदे शर्मज्योतिपीडो मुरपञ्चजनादय जवदस्तेषां वाराणस्यश्चराधनं भारावतरणं भूमेर्निमित्तीकृत्य पाण्डवान् सूर्यस्य जगदात्मना विजश्रेष्ठाय पृष्टोऽहमिदास्मि वा लीलावतार कर्माणि कीर्तिना कीर्तिमानि सर्वशास्कलिनश्चार्थ श्रुत्वा वा विपशो ब्रुवन् हरे नमः इत्युच्यते सर्वपादकाः इत्युच्यते सर्वपादकाः पतितस्कलितश्चार्थ श्रुत्वा वा विपशो ब्रुवन् हरे सन्निर्त्यमानो भगवानन्त श्रुतानुभावो व्यसनं हि पुंसा प्रविश्य चित्तमाविधुनोत्यशेषं यथा तमोको प्रमिवादिवाद प्रसादिरस्ताह्य सतीर सत्यथ न गभ्यते यद्भगवान् भक्षज तदेव सत्यम् तदुभैव मङ्गलम् तदेव पुण्यम् भगवद्भूमिनोदयम् तदेव रम्यम् रुचिरन्नमम् तदेव शश्वन्मनसो
तदेव शोकर्णव शोषणम् नृणा यतोत्तम श्लोक यशो गीयते चित्रपदम हरिहरिशो जगत् पवित्र ृणी साधव ശ്രുതാദിഷോ അവിസ്മൃതി ശ്രീധരവാദ പത്മയോ ഗുണാനുവാദ ശ്രവണാദി അവിസ്മൃതി കൃഷ്ണവതാരോക്ഷണോദ്യഭദ്രാണി സമന്ദനോനിജ സത്വസ്വ ശുദ്ധിയോ പരമാത്മഭക്തിയും ജ്ഞാനഞ്ച വിജ്ഞാന വിരാഗയുക്തമോ സംസ്മാരിതാത്മതത്വമേ പരമ ശിവത്ര പ്രായോപവേശേ ദ്രവദേ പരീക്ഷിത സദശ്രീണാം മഹതാം ച ശ്രീമതാസുദേവായ കഥിതം വിപ്രാ കഥനീയോരുകർമ്മണ മാഹാത്മ്യോ വാസുദേവസ്യ സർവാശു ഭവിനാശനം ശ്രാവയൻ നിത്യം യാമക്ഷണമനന്യധി ശ്രദ്ധാവാനുരാത്മാനമേവസ്യാദശ്യം വാണ്ണന്നായുഷ്യവാൻ ഭവേത് മുനയ സിദ്ധാ പിതരോ മനവോ ശൃണ്ണതോയർത്തനാസാമാനീജാഭിത്യാനവിന്ദേ മധുകുല്യ ധ്രുവകുല്യ ഭയകുല്യ തദ്ഫലം ശേഷമൂർത്തിസംഗൈമനന്ദമാത്മതത്വം
सनातनाय सुख निभृतस्तान्यभावस्तदीय पुराणम पुराण संघ्या संबोधी प्रयोजनी सिंह
श्री भागवत विषय शेष्यु पुराण कृति भागवत
മറ്റ് പുരാണ കൃതികളേക്കാൾ ഇതിന്റെ രചനാ ശൈലിയുടെ വ്യത്യാസമാണ് ഇതിന് കാരണം. പക്ഷേ ഇത് വെറുതെ വായിച്ച് ആ ശബ്ദത്തിന്റെ സാന്നിധ്യം പ്രകൃതിയിൽ ഉണ്ടായാൽ മാത്രം പോരാ, അതുകൊണ്ട് ഗുണമില്ല എന്നല്ല, അതുകൊണ്ടുള്ള ഗുണത്തെക്കാൾ കേട്ടകാര്യങ്ങൾ ഉള്ളിലിട്ട് ആലോചിച്ച് വീണ്ടും വീണ്ടും അയവെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന അനുഭൂതി നമ്മുടെ ദുരിതത്തെ ക്ഷയിപ്പിക്കും. ദുരിതത്തിന് കാരണം എന്റെ ജന്മമെടുത്തത് എന്തുമൂലം? കൃഷ്ണ. ജന്മമെടുത്തത് കർമ്മം മൂലം. നമ്മൾ ഈ കർമ്മം ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് വീണ്ടും വീണ്ടും ജനിക്കുക. നമ്മൾ ആലോചിച്ചു പോകുന്നത് സപ്താഹങ്ങൾ നടത്തിയിട്ട് വീണ്ടും ജനിക്കാനുള്ള ഇടം ഉണ്ടാക്കിയെടുക്കുകയാണ്. പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പല പല ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും. അപ്പൊ ഇത്തരത്തിൽ പലതും നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് തലയിലെത്തി പ്രാരബ്ധത്തിന്റെ ഒരു വലിയ കുന്നു ചുമന്നുകൊണ്ട് നടക്കുകയാണ് നമ്മളെല്ലാവരും. അതാണ് ഏറ്റവും വലിയ കഷ്ടം. സപ്താഹം കൊണ്ടും അല്ലെങ്കിൽ ഭാഗവത പാരായണം കൊണ്ടും നമുക്ക് ഉണ്ടാകേണ്ട ദുരിത ശമനം, അതിന് പകരമായിട്ട് ദുരിതം കൂടിക്കൂടി വരുന്ന ഒരു രീതി. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഭാഗവതം ഇത്തരത്തിൽ യജ്ഞമായിട്ട് നടത്തുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഗോകർണൻ നടത്തിയ ആ യജ്ഞത്തിൽ കൂട്ടുകാരി ശ്രദ്ധാലുവായിട്ട് വന്നുകൂടിയത് തന്റെ പ്രേതാവസ്ഥയ്ക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേ നിർബന്ധബുദ്ധി ആ കൂട്ടുകാരി എന്ന് പറയുന്ന ദ്രൗപദി പ്രേതത്തിന്റെ പ്രേതാവസ്ഥയില്ലാതെയായി സുന്ദരകളേവരനായി വൈകുണ്ഠമതം പ്രാപ്തി വേണമെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായാൽ തീർച്ചയായിട്ടും ദുരന്തങ്ങൾ വരും. അതില്ല നമുക്ക് ശരകാദികൾ നടത്തുന്ന അതിസുന്ദരമായിട്ടുള്ള സപ്താഹവേദി ഭക്തി എന്ന് പറയുന്ന ദുഃഖമനുഭവിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ രണ്ട് പുത്രന്മാർ രണ്ടുപേരും ക്ഷീണിതരായിട്ട് കിടക്കുന്ന അമ്മ ഊർജസ്വരയായിട്ട് കടന്നു വരുന്ന കാഴ്ച ശരകാദികൾ നടത്തിയ ആ സപ്താഹത്തിന്റെ പ്രത്യേകത. അത് വാസ്തവത്തിൽ സംശീകരിക്കാനുള്ള വ്യക്തതയോടുകൂടി ഭക്തി കടന്നു വന്നതുകൊണ്ടാണ്. ഭക്തി എന്ന് പറയുന്ന യുവയുക്തയായിട്ടുള്ള സ്ത്രീക്ക് തന്റെ കഷ്ടസ്ഥിതി മാറണം, അത് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉദിക്കണം. ജ്ഞാനവൈരാഗ്യങ്ങൾ വാസ്തവത്തിൽ വൃദ്ധതയെ പ്രാപിച്ചുകൊണ്ട് നശിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള നിർബന്ധ ബുദ്ധി വന്നതുകൊണ്ട് സനകാദികൾ നടത്തിയ ആ അതിസുന്ദരമായിരിക്കുന്ന സപ്താഹവേദിയിൽ ഭക്തി വളരെയേറെ ഊർജസ്വരമായി എന്ന് മാത്രമല്ല തന്നോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങൾ കൂടി ഇങ്ങനെ ഒളിച്ചാടിക്കൊണ്ട് ഓടി എത്തുകയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ായണ വാസുദേ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 
ഹേമഭാരായണ വാസുദേവ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന പരിതാപത്തോടു കൂടി നോക്കുമ്പോഴും
നമ്മൾ സത്യത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് എത്രമാത്രം സദാഹരണം നടത്തി, എത്രമാത്രം ക്ഷേത്രദർശനം നടത്തി, വഴിപാടുകൾ നടത്തി, ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ കുഴിച്ചു മൂടിയില്ലേ, എന്നിട്ടില്ലാതെ ഫലവും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ദുരിതത്തിന്റെ കട്ടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുരിതം ഉണ്ടായതുകൊണ്ടാണ് ജനിച്ചത്. ആ ജനിച്ചത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഒരു കാര്യവുമില്ല. 70 വയസ്സുകാരൻ ഏതെങ്കിലും അടുക്കളയുടെ മൂലങ്ങളിൽ കുത്തിയിരിക്കേണ്ട കാര്യമുള്ളൂ. 70 വയസ്സുകാരൻ അവരിലേക്ക് വിളിച്ചു കൂട്ടി 70 വയസ്സായി നിങ്ങൾ എന്തെങ്കിലും നടത്തേ എന്ന് പറഞ്ഞ് നടത്തിക്കൊടുക്കുന്നത് എക്ക പ്രാരബ്ധ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്ക പ്രാരബ്ധ. ഇതിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ ചൊല്ലി വാസ്തവത്തിൽ പിന്നാലെ മനക്ലേശം ഉണ്ടായാൽ ആകെ കുഴപ്പമേ. അതുകൊണ്ട് നമുക്കൊന്ന് ജീവിക്കാം. മനക്ലേശേ, മനക്ലേശം പല രീതിയിലാ. ശരീരാനങ്ങാതെ വരുമ്പോ മനക്ലേശം, നടുവിൽ വേദന, ഇത്രയും 9 ദിവസക്കാലം ഇങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് എന്തെന്നില്ലാത്ത വേദന, അപ്പൊ ക്ലേശമായി. സാമ്പത്തിക ക്ലേശം, ആ ക്ലേശം, ഈ ക്ലേശം, പല ക്ലേശങ്ങൾ വരുമ്പോൾ കൃഷ്ണായ വാസുദേവായ, കൃഷ്ണായ വാസുദേവായ, ഹരേ പരമാത്മനെ, ഹരേ പരമാത്മനെ, പ്രണതക്ലേശനാശായ, പ്രണതക്ലേശനാശായ, ഗോവിന്ദായ നമോ വലിയ പുണ്യാഗത്തോടുകൂടി ദൂതിന് പോവുകയാണ് കൃഷ്ണൻ. കൃഷ്ണൻ ഇങ്ങനെ ദൂതിന് പോകുന്നത് കണ്ടിട്ട് പാഞ്ചാലി വന്നിരിക്കുകയാണ്. അല്ലയോ കൃഷ്ണ, അവരെ പിന്നുള്ള അഭ്യർത്ഥവും സ്നേഹവും ബഹുമാനവും ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പാഞ്ചാലിയുടെ വസ്ത്രക്ഷേമ രംഗത്ത് ഭഗവാൻ ഇങ്ങനെ കൈകഴിഞ്ഞ് കൊടുത്ത അതുകൊണ്ടാണല്ലോ നന്ദത. വളരെയേറെ മോശമായ ചിത്രീകരണത്തിന് ദൂരിച്ച ദുശാസനാദികളുടെ പ്രയത്നമെല്ലാം തന്നെ നിഷ്ഫലമായത്. അതേ രീതിയിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇങ്ങനെ പോകാൻ തുനിയുമ്പോ പാഞ്ചാലി കേശമിതോ കണ്ടു കേശവ ഗമിക്കേണം ക്ലേശകര കൃഷ്ണ കേശമിത് കണ്ട് കേശവ ഗമിക്കേണം. ഓർമ്മിപ്പിക്കുക, ഭഗവാനെ ഓർക്കുന്നുണ്ടോ ആരേക്കും? അങ്ങയുടെ കൃപ കൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ നഗ്നയായിട്ടിരിക്കുന്ന സ്ഥലത്തെ സ്ഥാനത്ത് ദുശാസനാദികളുടെ പ്രവൃത്തികളിൽ നിന്ന് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ വിട്ടുതന്ന അയച്ചു തന്ന അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ആ പീഡിതമായിരിക്കുന്ന സന്ദർഭത്തിൽ രക്ഷിതയായത്. അല്ലയോ ഭഗവാനെ, ഈ തലമുടി അന്ന് അഴുകി കിടക്കുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആ ദുശാസനാദികൾ അവരുടെ അക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ മൂലം അഴിഞ്ഞ ഈ തലമുടി അത് കെട്ടണമെങ്കിൽ ഭഗവാനെ ഞാൻ ചെയ്ത് ശബ്ദം ഓർക്കുമല്ലോ. ഒരുപക്ഷെ അങ്ങ് ആ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പാണ്ഡവന്മാർക്ക് ഒരു 5 ദേശം കിട്ടിയാൽ മതി, 1 ദേശം കിട്ടിയാൽ മതി, 5 വീട് കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന രംഗത്ത് ഒരിക്കലും തീർക്കലേ ഭഗവാനെ, നോ കോംപ്രമൈസ്. അപ്പൊ എല്ലാ തരത്തിലും കോംപ്രമൈസ് ഇല്ലാതെ എന്റെ തലമുടി ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്ന കണ്ടിട്ട് വേണം ഈ പറയുന്ന ദൂതിന് പോകാനും അവിടെ ചർച്ചയിൽ ഏർപ്പെടാനും എന്ന് ഓർമ്മിപ്പിക്കുന്ന ആ പാഞ്ചാലിയുടെ ചിത്രം ഒന്ന് നോക്കൂ. ദുരിതവാസനത്തിൽ ഏറെയുള്ള പഞ്ചപാണ്ഡവന്മാരുടെ ദുരിതം നിസ്സാരമല്ല. അവിടെ നമ്മൾ കഥകൾ വായിക്കുമ്പോൾ അവരുടെ എപ്പോഴും ദുരിത. അപ്പൊ അങ്ങനെ ദുരിതാധിപന്മാരായിട്ടുള്ള അവരുടെ പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നി അനുഭവിച്ചിട്ടുള്ള ദുരിതത്തിന് കണക്കില്ല. ഈ തലമുടി കെട്ടണമെങ്കിൽ എനിക്ക് ഒരു ശബ്ദമുണ്ട്, ദുഷ്ടനായിരിക്കുന്ന ദുര്യോധനാദികളുടെ ആ രക്തം കൊണ്ട് വേണം എന്റെ തലമുടി കെട്ടാൻ ഭഗവാനെ ഇത് ഓർക്കുന്നുണ്ടോ? അതുവാസ്തവത്തിൽ സാധിച്ചുകൊടുക്കുകയാണ് കൃഷ്ണൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം വാസ്തവത്തിൽ റിട്ടെയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹോൾസെയിലോ എന്തും ആകട്ടെ, എന്തും ചോദിച്ചാൽ തരാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു ഖരിയെന്നോ അക്ഷയപാത്രമെന്നോ അതോ ഈ പറഞ്ഞ കൊണ്ട് കൽപ്പതിരുവെന്നോ കാമധീനമെന്നോ പറയാൻ പറ്റുന്ന ഒരു ഭാവമാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനുള്ളത്. അദ്ദേഹത്തെ നമുക്ക് ഒന്ന് ജീവിച്ചു നോക്കാം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേയ. ഈ ഗോവിന്ദനെ തന്നെയാണ് നമ്മൾ കണ്ടത് പട്ടാഭിഷേക രംഗത്ത്. അഥവാ ഗോവിന്ദ പട്ടാഭിഷേകം എന്ന് പറയുന്ന രംഗത്ത്, ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്ന രംഗത്ത് അവിടെ ഈ ഭഗവാൻ ചെയ്ത പ്രവൃത്തി എന്താ? സർവരക്ഷ. സകല ജീവജാലങ്ങൾക്കും ഈ മഴക്കെടുതിയിലൊന്ന് ദോഷം വരാതെ അതിനെ രക്ഷ
രക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം നോക്കൂ. അതേപോലെ നമ്മൾ രക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥാപാത്രങ്ങളാണ് കണ്ടത് കൊണ്ട്. അപ്പൊ ആരെ ആശ്രയിക്കണം? സത്യത്തിൽ അഹോപകീയം അത് വീണ്ടും ഓർമ്മയിൽ വരുന്നു. അത്തരത്തിലുള്ള ഈ ഭഗവാനെ വിട്ടിട്ട് ദുഃഖയായിരിക്കുന്ന രാക്ഷസ സ്ത്രീ വിഷംകുളത്ത് കൊല്ലം വന്നിട്ട് പോലും ആ മുല മുഴുവൻ ഉണ്ട്, ആ സ്തന്യം മുഴുവൻ കഴിച്ച് അത്തരത്തിൽ അമ്മയ്ക്കോട് വേണ്ട ഗതി ആ ദുഃഖയായിരിക്കുന്ന ഊതനയ്ക്ക് കൊടുത്ത ആ ഭഗവാനെ വിട്ടിട്ട് മറ്റാരെയാണ് ഞാൻ ആശ്രയിക്കുക? അഹോയം അതുകൊണ്ട് കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി 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 ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഈ ഗോവിന്ദൻ നമ്മയെല്ലാം തന്നെ രക്ഷിക്കുന്ന, പ്രാണനെ രക്ഷിക്കുന്ന, ജീവനെ രക്ഷിക്കുന്ന, കെടുതികളിൽ നമ്മളെ രക്ഷിക്കുന്ന ആ ഗോവിന്ദനെ വിട്ടിട്ട് ആശ്രയിക്കാൻ മറ്റാരുമില്ല എന്നുള്ള മറ്റേ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ശിവസങ്കര ദുരിതം ഗണ ശിവനേ
ഹരിദാസമുടനെ ശരണം ശിവനെ ഹരിദാസമുടനെ ശംഭവരണേ ഹരിദാസമുടനിശംഭമണയാരശങ്കര ശിവശങ്കര ദുരിതം ഗണ ശിവനെ വിധുശേഖര വിളയാടണ മനുഷ്യ മഹകരളേ ശിവശങ്കര ദുരിതം ശിവനെ ഹരിദാസമുടനിശംഭമണയാരദസുരനായക പണിയും തിരുവടിയും സകലാംബുല സുഭഗം തിരുവുകലും തിരുമുടിയും മധുരാധക സുധയും തൊടുകൊഴിയും കൊടുനിരയും മധുമാധുരി ഒഴിയും ഭവമൊഴിയും തിരുമൊഴിയും ഇതു സുന്ദര മുഖവും ദയവഴിയും തിരുവിഴിയും വിധുശേഖര വിളയാടണ മനുഷ്യം മമകരടിൽ ശിവശങ്കര ദുരിതം ഗണ ശിവനെ ഹരിദാസമുടനിശംഭമണയാരശങ്കര ദുരിതം ഗണ ശിവനെ ഹരിദാസമുടനിശംഭമണയാരശങ്കരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ആറാട്ടിന് പകരമായിട്ട് നാം കലശം കെട്ടിവച്ചിരിക്കുന്നത് ആടുന്ന ചടങ്ങിലേക്ക് കടക്കുന്നു. അപ്പുറത്ത് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് രണ്ട് ശ്രീകോവിലുകളായി വർദ്ധിക്കുന്ന ഭൂരിശ്രീ ഭദ്രകാളി അമ്മമാർ അവരെ എല്ലാവരെയും പ്രദക്ഷിണം വെച്ചുകൊണ്ട് പൂജാ വിഗ്രഹം എഴുന്ന വെച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ട് തിരിച്ചു പോകുന്നതാണ് ആറാട്ടിന് സദൃശമായിരിക്കുന്ന കലശാഭിഷേകം നമ്മൾ നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ തന്നെ അവതാരം ഒന്നുകൂടി വായിച്ച് സമർപ്പിച്ച് ആരതി നടത്തി നമ്മൾ സപ്താഹ ദേശീയ സപ്താഹത്തിന് സമാപ്തി കുറിക്കുകയാണ്. ആറാട്ടിന് പകരമായിട്ട് നാം നടത്തുന്ന ഈ പ്രദക്ഷിണത്തിൽ എല്ലാവരും ഹരേരാമ ജപിച്ചുകൊണ്ട് അമ്മമാരെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പോരുക. നമ്മൾ ഈ ക്ഷേത്രവും ക്ഷേത്ര അന്തരീക്ഷവും ക്ഷേത്ര ആരാധനയും ഇതെല്ലാം തന്നെ നടത്തുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറണമെന്ന് മാത്രമല്ല അവസാനം നമുക്ക് രക്ഷ വേണം. ആ രക്ഷ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. അത്തരത്തിൽ ശരീരത്തിന്റെ രക്ഷയല്ല ശരീരത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ. അത് വാസ്തവത്തിൽ എന്റെ അച്ഛൻ തന്നെ ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് എന്റെ ചെറുപ്പകാലത്ത് അനായാസേന മരണം വിനാദേന ജീവിതം എന്ന് പറഞ്ഞ ദേഹിമേ കൃപയാ വിഷ്ണോദൈ ഭക്തിരഞ്ജല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ കിടന്നു നയിച്ചുകൊണ്ട് മരിക്കുന്ന ദൃശ്യവും കണ്ടതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ പ്രാർത്ഥിക്കാമെന്നുള്ളത് കവിഞ്ഞ് നമ്മുടെ പ്രാരബ്ധങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ ഭീഷ്മപിതാമഹൻ ശരശയിൽ കടന്നില്ലേ, അതിനേക്കാൾ വാസ്തവത്തിൽ എന്തുണ്ട് നമുക്ക് പറയാം. അപ്പൊ എല്ലാ തരത്തിലും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കണമെങ്കിൽ കൂടി നമുക്ക് പറയുന്നതിന് മടി വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യപ്പെടാം എല്ലാ തരത്തിലും അർത്ഥവത്തായിരിക്കുന്ന മോക്ഷം എന്ന് പറയുന്ന ആ പരമപുരുഷാർത്ഥം അത് സാധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കാനും ഇനി ജനിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികളെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയും അനുവദിക്കണം, അനുഗ്രഹിക്കണം, ഇനി ജനിക്കാതിരിക്കണം. മതി മതി ജനിച്ചതും ഗുരുനാഥ കൃഷ്ണ
മതി മരിച്ചതും മതി ഇനി യാതൊരു ഗതിയുമില്ല എന്ന് ആത്മാനന്ദ സ്വാമികൾ കൃഷ്ണനോട് പറയുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ പാടിക്കൊണ്ട് ഇനി ഇത്രയൊക്കെ പോലെ പോരാനുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇനിയും ജനിക്കും പട്ടി പൂച്ചയൊക്കെ ആയിട്ട് പോകാനും പറയുന്ന പോലെ അപ്പൊ അത്തരത്തിലുള്ള ജന്മങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായിട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് മർത്യജന്മവും മർത്യവിഗ്രഹവും ഇത് കിട്ടിയിട്ട് നമ്മൾ നേടേണ്ടതായിട്ട് വരമ്പുവിശ്വാസം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത്രമാത്രം വാസ്തവത്തിലൊരു ഘട്ടം നമ്മുടെ ജന്മം കൊണ്ടുണ്ടായ ഘട്ടം വേറെ പറയാനൊന്നുമില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയോടുകൂടി ഭുവനീശ്വരി ഭദ്രകാളി അമ്മമാരെയും പ്രദക്ഷിണം വെച്ച് ഇത് വാസ്തവത്തിൽ നാടിന്റെ ദേവതമാരാണ്, നമുക്ക് തോന്നുന്ന കുടുംബക്കാര ദേവത എന്ന്, കുടുംബക്കാർക്ക് ആർക്കും വേണ്ടാത്ത ദേവതയാണ്, ജ്യോതിഷന്മാർ പറയുമ്പോൾ മാത്രം ഓടിവരുന്ന ഒരു ദേവതമാരാണ്, അവർ പറയുമ്പോൾ ഓടെ കഴിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ജോലിയായില്ല ഉടനെ എന്തെങ്കിലും കെട്ടിത്തോന്നുകൊണ്ട് കൊണ്ടുവരും, തലേ ദിവസം കഴിച്ചിട്ടുള്ള പോക്കറച്ചി അവിടെ ഉള്ളിൽ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും അവർക്ക് നിഷ്ഠയില്ല നിഷ്ഠാനമില്ല ഇങ്ങനെ ഓടി നടക്കുക. പക്ഷെ ഈ വാസ്തവത്തിലെ ക്ഷേത്രവും ഇതിനോടനുബന്ധമായിരിക്കുന്ന ഈ ദേവതകളുമൊക്കെ നാടിന്റെ ഈ നാട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ജാതിയും മതമൊന്നും എഴുതി പോകുന്ന പള്ളി പോകുന്ന ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ഇങ്ങനെ എളുപ്പകാലത്ത് കാണാറുണ്ട്. ഇപ്പോൾ ആകട്ടെ അവരെ എല്ലാവരെയും മനസ്സിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ക്ഷേത്രാന്തരീക്ഷത്തിൽ രക്ഷ ഒന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, രക്ഷ. ആ രക്ഷയെ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള രക്ഷകളുണ്ടെങ്കിലും നമ്മുടെ ആത്യന്തികമായിട്ടുള്ള രക്ഷ ഒന്നേ ഉള്ളൂ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് പോരാ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഹരേരാമൻ ജനിക്കാം. എല്ലാവരും വളരെ ക്യൂ വായിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് പേരുള്ളൂ, നമ്മൾ ഇങ്ങനെ പുറകെ ഹരേരാമൻ ജനിച്ചുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്തി ആറാട്ടിന് സന്ദർശമായിരിക്കുന്ന കലശാഭിഷേകം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സംഗീതാർച്ചന കേൾക്കാം. അതിനുള്ള സന്ദർഭം ഇങ്ങനെ സമാഗതമാകുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ.